വീണ്ടും ഒരു തിങ്കളാഴ്ച പകൽ ശുഭചിന്തകളോടെ ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതോർത്ത് നമുക്ക് ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദി കരയേറ്റാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വെളിച്ചത്തിൻ്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഒരാത്മീയനായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയിലുള്ള മനോഭാവം എന്തായിരിക്കണം? ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ട് മനുഷ്യർ, അതിൽ ഒരാൾ പരീശൻ, മറ്റൊരാൾ ഒരു ചുങ്കക്കാരനാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം സമൂഹത്തിലേറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, ആളുകൾക്കെല്ലാം സഹായം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന എല്ലാ ദേവാലയങ്ങളിലും ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് ഈ പരീശനെന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അതിൽ ഒന്നാമനായ പരീശൻ്റെ പ്രാർത്ഥന ഇവിടെ സൂചിപ്പിക്കുകയാണ്: ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടവും ഉപസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ തൻ്റെ മിടുക്കുകളും തനിക്കുള്ള ഏറ്റവും ബെസ്റ്റായിട്ട്, എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ഇത്ര പ്രാഗൽഭ്യത്തോടെ നിലനിൽക്കണമെന്നുള്ള ക്വാളിഫിക്കേഷൻ്റെ ഒരു വലിയ ലിസ്റ്റ് അദ്ദേഹം തന്നെ ദൈവത്തോട് പറയുകയാണ്. ഞാനൊരു പാട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇനിയേറെ ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടുന്നത്? കാരണം എൻ്റെ നിലവുകൾ ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ അതിനു മുമ്പേ അറിയുന്ന ഒരു ദൈവത്തോട് നാം വലിയ ലിസ്റ്റൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ അനുതാപത്തോടെയുള്ള ഒരു കണ്ണീര്, ഒരിറ്റ് കണ്ണുനീര് പോലും ദൈവത്തിൻ്റെ മുന്നിലൊരു പ്രാർത്ഥനയാണ്. അടുത്ത ചുങ്കക്കാരനായ വ്യക്തി, അദ്ദേഹം മുന്നോട്ട് നോക്കുവാൻ പോലും സാധിക്കാതെ തല താഴ്ത്തി നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്: യേശുവേ, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് കുറവുകളും കുറ്റങ്ങളും ഒത്തിരിയുണ്ട്, നിൻ്റെ മുന്നിൽ പോലും വരുവാൻ എനിക്ക് ഭാഗ്യമില്ല, എന്നാൽ എന്നോട് കരുണ തോന്നണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തൻ്റെ കുറവുകൾ സത്യമായ അവസ്ഥയിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്നേക്കാളേറെ എൻ്റെ നിലവുകൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരം സമൂഹത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കാം, എന്നാൽ മറ്റുള്ളവരെ കേൾപ്പിക്കാനാണോ നമ്മുടെ ചാരിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരെ കേൾപ്പിക്കാനാണോ നാം ചർച്ചിൽ ഉപവാസ യോഗത്തിൽ ആദ്യം വന്നിരിക്കുന്നത്? ഞാൻ സഹിതം നമ്മുടെയൊക്കെ ആ മനോഭാവത്തിൽ എന്ത് വ്യത്യാസം ഈ വചന കേൾവിയിലൂടെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും? വചനത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയത്: നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങിപ്പോയത് നിശ്ചയമായിട്ടും ആ ചുങ്കക്കാരനാണ്. അവൻ്റെ അനുതാപത്തോടെയുള്ള പ്രാർത്ഥന, തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന അവന് നീതിക്കായി കണക്കിടുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ആരെ പോലെയാണ്? ആ പരീശനെ പോലെയാണോ അതോ ചുങ്കക്കാരനെ പോലെയാണോ? നമ്മുടെ പ്രാർത്ഥനയിലുള്ള മനോഭാവം എന്തുവാ? ദൈവമേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം അനുഗ്രഹിക്കണം, അല്ലേ? അങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥന? സഹോദരൻ്റെ ഒരു ഇടർച്ച വരുമ്പോൾ അത് 4 പേരെ വിളിച്ച് പറഞ്ഞ് പരിഹസിക്കാനാണോ നാം ഈ കാലത്ത് ശ്രമിക്കുന്നത്? എന്തെങ്കിലും ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് വിളിച്ച് ചർച്ചിൽ വന്നിരുന്ന് പരസ്പരം സംസാരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുവാനാണോ നാം ചർച്ചിലേക്ക് കടന്നു പോകുന്നത്? നീതീകരിക്കപ്പെട്ടവനായിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയിൽ ഒരു അനുതാപം ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഒരു കണ്ണുനീര് വരണം. പലപ്പോഴും ഞാൻ പല മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഫോണിൽ കൂടെയും ടി വി കൂടെയൊക്കെ ഈ കാലത്ത് കാണുമ്പോൾ പലരും
പല സമയത്തും നമ്മളുടെ ജീവിതത്തിൽ ഒരു ഒരു അനക്കം വരുത്തുവാൻ ആ മീറ്റിങ്ങുകൾക്കോ ആരാധനകൾക്കോ സാധിക്കാറില്ല. കാരണം പലപ്പോഴും അഭിനയിക്കാൻ നാം ശ്രമിച്ചു തുടങ്ങുമ്പോൾ ആരാധന ഒരിക്കലും അനുഭവമാകത്തില്ല. എന്നാൽ യഥാർത്ഥ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊന്നുമല്ല, എൻ്റെ ഒരു മിടുക്കുമില്ല എന്ന അന്ന് എളിമയോടെ ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിക്കാനിരുന്നേ ആ കൂടി വന്നവരിലെല്ലാവരും വലിയൊരു ആത്മപകർച്ച അനുഭവപ്പെടും. ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരനുഭവമായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലുള്ള നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ അയൽവക്കക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ ചാർച്ചക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയം നാം പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയത്തിന് പെട്ടെന്നൊരു പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയിൽ എളിമപ്പെടുവാൻ, ദൈവസന്നിധിയിൽ കുറച്ചുകൂടി താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസം സകല നന്മകളാലും വഴി നടത്തട്ടെ. May God bless you all.